എം ജെ ക്രിയേഷൻസിൻ്റെ റെസിപ്പീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡ്ലൻ പൊട്ടാറ്റോ ഫിംഗറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പൊട്ടാറ്റോ ഫിംഗർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പൊട്ടാറ്റോ ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 6 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ചെറിയ പൊട്ടാറ്റോ ആയതുകൊണ്ടാണ് ഞാൻ 6 എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിപ്പത്തിനനുസരിച്ച് എടുക്കാം. ഇത് നന്നായി വേവിച്ചെടുത്ത പൊട്ടാറ്റോ ആണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ പിന്നെ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കണം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഗ്രേറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതൊരു ഈസി ആയിട്ട് ഒന്നിങ്ങനെ കയ്യിൽ നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ്. വേവിച്ച് ഉരുളക്കിഴങ്ങായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാനായിട്ട് പറ്റും. ഇതെല്ലാം നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രം മാറ്റി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ ഇത് കുരുമുളക് പൊടിയാണ്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഒരു 1/2 സ്പൂൺ ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 സ്പൂണ്. കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടി 1/2 സ്പൂണ്. സാധാ എരിവിനുള്ള മുളക് പൊടി. അതിന് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് എരിവ് വേണ്ട, കളർ മതി എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കളർ വേണ്ട, എരിവ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് ഞാനൊരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്. ഇത് ഞാൻ അധികം ചേർക്കാത്തത്. എരിവിന് പച്ചമുളക് മതി എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇത് കുട്ടികളൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവും പച്ചമുളക്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത്. 2 പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. മൊത്തം 4 പച്ചമുളക്. പിന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. സ്പൂണ് പറയുകയാണെങ്കിൽ 2-3 സ്പൂൺ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ 1 സ്പൂണോളം മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി 2 ചെറിയ സ്പൂണ് ഇതിലേക്ക് ചേർത്തിട്ട് 1 സ്പൂണോളം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ വലിയ സ്പൂണാണ്. ഈ സ്പൂൺ വെച്ച് 2 സ്പൂണ് അരിപ്പൊടിയും 2 സ്പൂണ് കടലമാവുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 മുട്ടയാണ്. മുട്ട നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വേറെ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നമുക്കൊന്ന് നന്നായി കുഴച്ച് നോക്കിയിട്ട് വെള്ളം എങ്ങാനും വേണമെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ തെളിച്ചു കൊടുക്കാം കേട്ടോ. മിക്കതും വെള്ളം വേണ്ടി വരില്ല, കാരണം ഉരുളക്കിഴങ്ങ് നിന്നുള്ള വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. പിന്നെ നമ്മൾ മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തു. അപ്പോൾ ഉപ്പ് അവിടെ എവിടെയൊക്കെ ഒന്നിങ്ങനെ പിടിക്കാതെ എല്ലായിടത്തും ഒരേപോലെ ആവാനായിട്ട് നന്നായിട്ട് തന്നെ കൈവച്ച് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ഷെയ്പ്പാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷെയ്പ്പാക്കിയെടുക്കാം. ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ബോൾ ഷെയ്പ്പാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫിംഗർ പോലെ ആക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പൊട്ടാറ്റോ ഫിംഗർ ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം. ഇത്ര വേണ്ട, കുറച്ചെടുത്തിട്ട് ചെറിയത് വേണമെങ്കിൽ ചെറിയതായിട്ട് ഉണ്ടാക്കാം, വലിയത് വേണമെങ്കിൽ വലിയതായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ഒരു നീളൻ ഷെയ്പ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഷെയ്പ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊട്ടാറ്റോ ഫിംഗറിനെ ഒരു ഫിംഗർ ഷെയ്പ്പിൽ ഇതുപോലെ നീളമാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നന്നായി ചൂടായപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി. ഇനി നമുക്ക് നമ്മുടെ ഈ പൊട്ടാറ്റോ ഫിംഗർ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്ത് കോരണം. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമുക്ക് എത്ര എണ്ണം ആണ് പാത്രത്തിലെ സ്ഥലം അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ഫിംഗർ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി എടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ഫിംഗേഴ്സ് എല്ലാം ഞാൻ ഇവിടെ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ട്ടോ. ഇത് വറുത്തെടുത്തു. ഇനി നമുക്ക് കുറച്ച് പണി കൂടി ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ നമ്മൾ ഫിംഗർ വറുത്ത അതേ എണ്ണയിൽ നിന്നും ഒരു കൈയിലെ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഓരോ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ ക്യാപ്സിക്കും ഒരു സവോളയും ആണ്, ചെറുതാക്കി അരിഞ്ഞതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു മസാല ഇല്ലാതെ നിങ്ങൾക്ക് അത് കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് വഴറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഈ സമയത്ത് നിങ്ങൾക്കിതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ സോയാ സോസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചൂടാക്കി നന്നായി ഗോൾഡൻ ബ്രൗൺ നിറമായി മസാല ആക്കുന്നൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു നുള്ള ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഫിംഗർ ഉണ്ടാക്കിയിട്ടുള്ളതിൽ എരിവ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിൽ അത്യാവശ്യം എരിവുണ്ട്. പച്ചമുളകും കുരുമുളകും പിന്നെ മുളക് പൊടിയും നല്ല മുളക് പൊടിയും ചേർത്തിട്ടുള്ളത് കൊണ്ട് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കണ്ട, ചെറുതായിട്ടൊന്നും കളർ മാറിയിട്ടൊന്നുമില്ല. ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫിംഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഉടഞ്ഞു പോവുകയൊന്നുമില്ല ഈ എണ്ണമയത്തിൽ. ഇപ്പോൾ ഇതിൽ സോസ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും ഒരു സോഫ്റ്റും നല്ല ഇതായിട്ടിരിക്കും അതിൻ്റെ പുറം ഭാഗമൊക്കെ. പിന്നെ ഈ സവോളയും ക്യാപ്സിക്കൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ ഈ ചിക്കൻ 65 ഒക്കെ കഴിക്കുന്ന ആ ഒരു ടെക്സ്ചറിലേക്ക് ഇത് വരും. നിങ്ങൾക്ക് സോസ് വേണമെങ്കിൽ സോസ് ഒഴിച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് മല്ലിയില ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ അതിൽ കറിവേപ്പില ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ നല്ലൊരു മണം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫിംഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ട് കൈവച്ച് പൊട്ടിച്ച് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തു എന്നിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഒരു ആ കറിവേപ്പിലയുടെ ഒരു മണം ധാരാളമായിട്ട് വേണമെങ്കിൽ ധാരാളമായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 എടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫിംഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ഫിംഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടും നല്ല മണമാണ് കേട്ടോ. ക്യാപ്സിക്കൊക്കെ വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. താങ്ക് യു.